ഇപ്പോ ആ മുറിക്കകത്തുള്ള ആരാ? അതല്ലേ ചന്ദ്രകുഞ്ഞന്റെ ഭർത്താവ്. ഈ കക്ഷി അത്ര കപ്പാസിറ്റി ഉള്ള പാർട്ടി ഒന്നും അല്ലല്ലേ. നമ്മളിന്ന് സ്റ്റേറ്റസിന് പറ്റിയതല്ല, വർമ്മ സാറിനോ ഞങ്ങൾക്കൊക്കെ എതിർപ്പായിരുന്നു. ഡോ കാശ് കൊടുത്തോ. ഓ കൊടുത്തു കൊടുത്തു. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മരുമോനായി ശീലിച്ചല്ലേ പറ്റൂ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറയുന്നത് വരെ ഒരു സത്യം ഒരു ആളോടും പറയായിരുന്നു. സത്യം പറയണ നേരാവുമ്പോ ഞാൻ പറയാം. ആൽഫി വന്നോന്ന് അനിയൻ അന്വേഷിക്കായിരുന്നു. നല്ല ചായ ഉണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. നമ്മുടെ സ്റ്റേറ്റിലെ ചായപ്പൊടി. ആൽഫിക്ക് ഇവരെ ആരെയും പരിചയമില്ലല്ലോ. ഇത് എന്റെ മൂത്ത പെങ്ങളാ, ഇത് പെങ്ങളുടെ മോള്, ഇത് ശോഭ. ഇനി ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാ, അമ്മുക്കുട്ടി. അവക്കൊരു മകനുണ്ട്, അവൻ ഡോക്ടറാ. പിന്നെ ഇവരൊക്കെ ഇവരെ പരിചയപ്പെട്ടിരുന്നല്ലേ. പരിചയം. ഇനിയിപ്പോ എന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആൾക്കാരല്ലേ. അധികം സംസാരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ. എനിക്ക് ആൽഫിയെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനവും ശക്തിയൊക്കെ തോന്നുക. ആ ഇത് ഇരവി അറിയാ. അങ്ങനെ അറിഞ്ഞാ പോരാ. ഞാൻ പഞ്ഞിക്കുരി ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാലം മുതല് ഇയാൾ എന്റെ കൂടെ ഉണ്ട്. ഇരവി വിഷം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞാലും അനിയും കുഞ്ഞും കുടിച്ചോളും, അത്ര വിശ്വാസം. ഞാനൊരു ക്രിമിനൽ വക്കീലായതുകൊണ്ടല്ല ചോദിക്കുന്നത്, വിഷമം തോന്നരുത്. ബന്ധുക്കൾ ആരുമില്ലേ? അച്ഛൻ അമ്മ സഹോദരങ്ങൾ. അച്ഛനമ്മ സഹോദരങ്ങളുണ്ട്, അവരൊക്കെ അങ്ങോട്ട് റാഡൂണില്ല. അത് തനിക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ടിന്ന് ചന്ദ്രയുടെ കോൺടസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ, അപ്പൊ പരിചയപ്പെട്ടതാ കോൺടസ. കോൺടസ അന്ന് പരിചയപ്പെട്ടതാ. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. അന്ന് നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ. ഞാൻ മിണ്ടി കണ്ടു എന്നെങ്ങാൻ പറഞ്ഞ എന്റെ മേലെ ചാടി കയറാനോ? അപ്പൊ ഇരവി മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫിയെ കണ്ടിട്ടുള്ള ആളുള്ളൂ. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബീർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ അന്ന് ആദ്യമായിട്ട് ബീർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? ആ കുറച്ച് പണിയുണ്ട് നീയാണ് പറഞ്ഞു. ആൽഫി എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അത് മതി അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട, മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മ സാറ് കിടന്നോണം. ഞാൻ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിചാരിച്ച ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിന് ഒന്നും വിചാരിക്കണ്ട, വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാൻ. ഒരു 500 കൊടുത്ത്. ഓ അല്ല, ഇത് പാലക്കണക്കിലാ എഴുതേണ്ടത്. അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിലും കഴിക്കാൽ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയേണ്ടത് കേട്ടാ മതി. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയ ഒരാളാണെന്ന്. ചന്ദ്രയുടെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണം പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുമായിരുന്നല്ലോ. സാറിന് എത്ര രൂപ ലോൺ വേണം? ഞാൻ ഇന്ന് തന്നെ സാങ്ഷൻ ചെയ്തുതരാം. ഞാൻ ഈ വർക്കീസാണ് പറയുന്നത്, നാളെ രാവിലെ ബാങ്കിലോട്ട് വാ, ലോൺ ഞാൻ ശരിയാക്കി തരാം. സാർ ഒറ്റ ഒപ്പിട്ട് തന്നാൽ മതി. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. അല്ലെങ്കിൽ വേണ്ട, ഫോം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നോടൊരു വിരോധവും മനസ്സിൽ തോന്നരുത്. സാറിന്റെ ചന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിലാണ്. ദയവ് ചെയ്ത് അതൊന്നും പിൻവലിക്കരുത്, ബ്രാഞ്ച് പൂട്ടിപ്പോ. ബാങ്കിന്റെ ഭാവി അല്ലേ സാർ ഞങ്ങളുടെ ഭാവി. അതൊന്നും പേടിക്കണ്ട, ലോൺ ശരിയാവോ? എന്തിനാ സാർ സംശയം? വർഗീസിന്റെ വാക്കാണിത്. അപ്പൊ നാളെ ഞാൻ ബാങ്കിൽ വരാല്ലേ. അയ്യോ ധൈര്യമായിട്ട് വരണം സാറേ, ഞാൻ മനസമാധാനമായിട്ട് പൊയ്ക്കോട്ടെ. ഒറ്റ മുക്കാല് കയ്യില്ലാത്തോണ്ട് കിട്ടുന്ന ആട്ടെന്ന് വെച്ചിട്ട് ഞാൻ പടച്ചോനെ കണ്ടു.
ഞാൻ കുറച്ചു മുമ്പ് പറച്ചോനെ കണ്ടു ബാങ്ക് മാനേജർ രൂപത്തില്. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ടാ എത്ര ലക്ഷം രൂപയാണെങ്കിലും കിട്ടും, 4 ലക്ഷം ഒന്നുമല്ല. നേരാടാ നീ വിചാരിച്ചിരിക്കുന്നു. താങ്ക് യു. അയാൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന്. അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്നിടം വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെ. ഇനിപ്പെങ്കിലും നല്ല ബുദ്ധി തോന്നിയാ മോനെ. ഈ കാശ് കൈ കിട്ടാൻ എത്ര നാളാവും? ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഓക്കെ വരണം. ഞാൻ റെക്കമെൻഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ എളുപ്പം വരുമല്ലോ അല്ലേ? സാറിന്റെ കാര്യത്തിൽ ഞാൻ ഉഴപ്പോ. ഏറി പോയ ഒരാഴ്ച. പിന്നെ ഞാൻ ആശുപത്രി വരാം. എന്തിന്? അമ്മാവിനോട് റെക്കമെൻഡേഷൻ. ചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ അക്കൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ചന്ദ്ര ടീയുടെ അക്കൗണ്ട് യൂണിറ്റി ബാങ്കിലാണ്. അതിങ്ങോട്ട് മാറ്റി കിട്ടിയാൽ അമ്മാവിന് സുഖമല്ലായിരിക്കില്ലേ? ഇപ്പൊ വേണ്ട, ഞാൻ സൗകര്യമായിട്ട് ഒരു ആശുപത്രി വരാം. നല്ല മൂടി ഇരിക്കുമ്പോ നമുക്ക് പറയാം. ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടിയാ എന്റെ പ്രൊമോഷന്റെ കാര്യം ഷുവറാ. പിന്നെ സാറിന് ഞാൻ ലോണൊന്നും പറഞ്ഞ 50-60 ലക്ഷം എഴുതി തരും. സമയമാവട്ടല്ലേ. ഇതിന്റെ കാര്യം ഒരാഴ്ച. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാറ് ഉഷാറായി. ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് ആളിപ്പോ ഇരുമ്പ് പോലുണ്ടെന്ന്. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനി ഇപ്പൊ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫിയല്ല, അപ്പുക്കുട്ടനാണ്, ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താണ് ഞാൻ? എനിക്ക് വയ്യ അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രേ മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്? താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? അതപ്പോ. എന്നാ ഇതിപ്പോ? നിന്റെ ഓരോ കളികളെ വാ, നമുക്ക് പോയി പറയാം. താൻ എന്താ കിടക്കുന്നത്? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല, കൂൽഫിയല്ല, ഒരു തേങ്ങയല്ല, അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാനിപ്പോ പോയി പറയും. കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം, ചവിട്ടി കൂട്ടിഞ്ഞ പന്നി. താൻ പറയോ? പറയ മാത്രല്ല, ആൾമാറാട്ടത്തിന് നിന്നെ കൊണ്ട് കമ്പി ഉണ്ടിക്കണം. നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോണ ചെക്ക, നീ എന്താ എന്നെ വരട്ടുക? ഏ, അങ്ങനൊന്നുമില്ല. താനല്ലേ പറഞ്ഞത് കോണ്ടസ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്ര പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ. ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞ്. എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ എഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ എഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക്? താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണം. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്. എന്നിട്ടിപ്പൊ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതിനൊക്കെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫി അല്ല അപ്പുക്കുട്ടാണെന്ന്? ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടെന്ന് ഇരുമ്പടി എണ്ണി കളിക്കാം. പോയി പറയണോ? പോയി പറയണോ? നമ്മുടെ കോൺഗ്രസ്സാക്കാരി പോയിട്ട് ബീറേച്ചില്ലേ? പോയി പറയണോ? എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയണോ? പോയി പറയണോ? ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോണ്ടസ Thank you.